ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഗരറ്റ് ബാൻഡ് കട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? ഇന്ന് നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട്, നമ്മളെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലെ രണ്ട് പാർട്ടാണ് ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ. അപ്പോൾ രണ്ട് സൈഡിലും വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ പോകട്ട്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഒറ്റ സൈഡിൽ വെച്ചിട്ടേ കാണിച്ചിരുന്നല്ലോ, രണ്ട് സൈഡിലൊന്നും വെക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ പാർട്ടിൽ ഇതിൻ്റെ അകത്താണ് ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത് പോക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേ, ഇവിടെ ഞാൻ 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 5 ഇഞ്ച് എനിക്ക് വേണം. അപ്പോൾ 5.5 ഇഞ്ച് ചേർത്ത് 5.5 മാർക്ക് ചെയ്തേ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ. പിന്നെ എന്നിട്ട് 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ പോക്കറ്റിലേക്ക് കൈ ഇടണ്ടേ. നമ്മൾ കൈ പോകുന്ന രീതിയിലാണ് ഞാനിപ്പോൾ 5.5 മാർക്ക് ചെയ്തത്. 2 ഇഞ്ച് അതിൻ്റെ വീതിയും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് ആദ്യം വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് 5.5 ആറോ എല്ലാം എടുക്കാം. നിങ്ങൾക്കത് ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഇവിടെ എന്തിനാ 5.5 എടുത്തേന്നുള്ളത്. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് 5.5 എടുത്ത് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് വീതിയും കൊടുത്തിട്ട് ബോക്സ് ഷേപ്പ് ആക്കണം എന്നൊന്നുമില്ല, ചെരിച്ചിട്ട് അങ്ങ് വരച്ച് കൊടുത്താൽ മതി. ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ വരച്ച് കൊടുത്തു. ഇങ്ങനെ നമുക്ക് പോക്കറ്റിൽ കൈയിടാൻ വേണ്ടിയിട്ടാണ് 5.5. നമ്മൾ കൈ പോകണ്ടേ പോക്കറ്റിൻ്റെ അകത്ത്? ഒരു 3 ഇഞ്ച് ഇടുന്ന് താഴോട്ട് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5.5 എടുത്തിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾക്ക് പോക്കറ്റിൻ്റെ അകത്ത് ഫോണൊക്കെ അല്ലേ ഇടണ്ടേ, അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ നമുക്ക് വേണം ആക്കാൻ വേണ്ടി. 5.5 ആണ് ഇടുന്നെടുത്തത്, മനസ്സിലായല്ലോ. എന്നിട്ടൊരു ബോക്സ് ഷേപ്പ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു തുണി കൂടി എടുക്കണം, ഇതേപോലെ ഇങ്ങനെ ബോക്സ് ഷേപ്പിൽ ആക്കി കൊടുക്കുക. ഞാൻ ലേശം ഒരു മാറ്റം വരുത്തുന്നുണ്ട്, ഇവിടുത്തെ വീതി ഞാൻ ലേശം കുറക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്ര മതി. 5.5 എടുത്തത് ഞാൻ 5 ഇഞ്ച് എടുത്ത്, ആ യെല്ലോ കളറ് ചോക്ക് യൂസ് ചെയ്ത് വരച്ചതാണ് ശരിക്കുള്ള ലൈൻ കേട്ടോ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാനിതാ ഒരു പീസ് തുണി 2 ആയി മടക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും നിങ്ങൾ നോക്കി, നമ്മൾ ആ ബോക്സ് ഷേപ്പ് വരച്ചില്ല, ഞാൻ 2-ാമത് വരച്ച ലൈനിൻ്റെ അവിടെ നോക്കണം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് അധികം നമ്മളെ തുണി വരുന്നുണ്ട്, അങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ, നമ്മൾ ആ വരച്ചതിനേക്കാളും ഒരു ഇത്തിരി നമുക്ക് അധികം വേണം. നമുക്ക് ആ സൈഡിനൊക്കെ തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് നമുക്ക് വേണം. മേളിലെ ഭാഗത്ത് ഇതാ ലേശം അധികം ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. നമുക്ക് ആ ബോക്സ് ഷേപ്പ് നമ്മൾ വരച്ച പോലെ വേണം. ഇപ്പുറത്തെ സൈഡിൽ ഒരു 1.5 ഇഞ്ച് അധികം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ബോക്സ് വരച്ചതിൻ്റെ ആടെ ഇങ്ങനെ വെച്ച് ഇതാണ് നമ്മളെ ശരിക്കുള്ള ലൈൻ. അപ്പോൾ ലേശം അധികം ഞാൻ എടുത്തിട്ടില്ലേ, അതുപോലെ ആടെ നമുക്ക് ലേശം അധികം വേണം. തയ്യൽ തുമ്പ് നമുക്ക് ആടെ വേണം. പിന്നെ മേളിലെ ഭാഗത്തൊക്കെ കണ്ടല്ലോ, അപ്പോൾ ഇതിന് 8.5 വരുന്നുണ്ട്. ഇതിൻ്റെ നീളം 2 ആയി മടക്കിയിട്ടാണ് ഉള്ളത്, അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് 17 വരും. ഇതിൻ്റെ വീതി നോക്കിയേ 6 ഇഞ്ച്, 5.5 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ 2 ആയി തന്നെ മടക്കിയിട്ടാണ് നമുക്ക് വേണ്ടത്. ഈ നല്ല ഭാഗത്ത്, പാൻറ്റിൻ്റെ നല്ല ഭാഗത്തല്ലേ ഞാനിങ്ങനെ ബോക്സ് എല്ലാം വരച്ചിട്ടത്, അതേപോലെ തന്നെ ചെയ്യണേ. നല്ല ഭാഗവും ഈ പീസിൻ്റെ നല്ല ഭാഗവും തമ്മിലിങ്ങനെ മുട്ടിച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭാഗത്തോട് മുട്ടിച്ചിട്ട് തന്നെ നല്ല ഭാഗം വെച്ചു കൊടുത്ത്. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിൽ വരച്ച ആ ചെറിയ ബോക്സ് ഇല്ലേ, അതാടെ നമുക്ക് ഒരു ചെരിച്ചിട്ടുള്ള ലൈൻ കൊടുത്തില്ലേ, അത് ഈടെ ഈ ഒരു പീസിൻ്റെ മേലെയും നമുക്ക് കാണണം. അത് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ. അത് നമ്മൾ എത്ര 2 ഇഞ്ച് മുകളിലെടുത്തു, 5.5 ഇഞ്ച് താഴെ എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ലൈൻ കൊടുത്തില്ലേ, അത് തന്നെ നിങ്ങളങ്ങ് ട്രേസ് ചെയ്യാൻ നോക്കിയാൽ മതി. ഇതാ കണ്ടേ, കണ്ടില്ലേ, ഈ ഉള്ളിൽ വരച്ച ഈ ലൈൻ തന്നെയാണ് ഞാൻ ഈ തുണീൻ്റെ മുകളിലും വരച്ചത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അന്നേരം നമുക്ക് കാണണ്ടേ. എന്നിട്ടിതാ നല്ല പാൻറ്റിൻ്റെ തുണീൻ്റെ അകത്ത് ഞാൻ അതങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലേശം ഇപ്പുറത്തോട്ടേക്ക് ആക്കിയിട്ടുണ്ട്, ചെറുങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്തതാണ് ഞാൻ. ഇതേപോലെ പാൻറ്റിൻ്റെ അകത്ത് നിന്ന് ആ ക്രോസ് ആയിട്ടുള്ള ലൈൻ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. എന്നിട്ട് ഈ പീസ് ഇതിനെ യോജിപ്പിച്ചിങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനുണ്ട് അത്രേ. ഇനി ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്, എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണൂലേ. ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് നമ്മളിതാ ഇവിടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ അതും നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട് അത്രേ. ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഈ ഒരു പീസ് കൂടെ അങ്ങ് കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കാം. നമുക്ക് ഇത് നമുക്ക് വേണ്ട. നിങ്ങൾ വിചാരിക്കും അപ്പോൾ ആടെ ഇങ്ങനെ കട്ടായി പോയില്ലെന്ന്. അതെല്ലാം നമ്മൾ പോക്കറ്റ് വെക്കുമ്പം ശരിയാവും കേട്ടോ. ഇതുപോലെ ആക്കി ഇനി നമുക്കൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതേപോലെ വെക്കുക, നല്ല ഭാഗം ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ നിങ്ങൾ നല്ല ഭാഗം. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഭാഗത്ത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഈ തയ്യൽ തുമ്പ് കണ്ടാ നിങ്ങൾ, ഈ തയ്യൽ തുമ്പിന് ഇങ്ങനെ ഈ ഒരു പീസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വെക്കുക.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പീസിൻ്റെ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച്, പീസിലാണേ കൊള്ളണ്ടേ, നല്ല പാൻറ്റിൻ്റെ അകത്ത് കൊള്ളല്ലേ, ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച്, പ്രസ്സിങ് സ്റ്റിച്ച് അങ്ങനെയൊക്കെ പറയൂലേ, അതിങ്ങനെ കൊടുക്കുക. ഈ അരുവത്തിൽ കൂടെ ഇങ്ങനെ കൊടുക്കുവാനാണ് ഞാൻ പറയുന്നത്. ഈ ടോപ്പ് സ്റ്റിച്ചും പ്രസ്സിങ് സ്റ്റിച്ചിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോകുന്നത്. ഞാൻ ഇതാ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. നമുക്കുള്ളിലേക്ക് തിരിച്ചിടാനൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഈ ഒരു പീസിൽ സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ട്. നമുക്ക് പോക്കറ്റിനെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അതിന് മുന്നേ ഞാൻ ഇത് മടക്കിയിട്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടതേ. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ദാ നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞതാടെ ഫില്ലായിട്ട് കണ്ടല്ലോ നിങ്ങൾ, ഇതേപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ പോക്കറ്റിൻ്റെ അങ്ങേ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് കൈ ഇടാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാം പോക്കറ്റിനെ. അപ്പോൾ ഇത് ഈടെയാണെന്നൊരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കേണ്ടത്. മറ്റേ ഭാഗത്ത് തയ്യൽ തുമ്പ് പോകുമ്പം അങ്ങ് ശരിയാവും. അപ്പോൾ ഇതിനെ ഇതാ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുത്തേ. നല്ല ഭാഗം പുറത്താണുള്ളത്, അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് ഈ തട്ടത്തേക്ക് കൂടെ കാലിഞ്ചെടുത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഞാൻ. കണ്ടോ, സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് കാണുന്നില്ല, അങ്ങ് ഉള്ളിലേക്ക് ഇടണം. അതിനിതാ ഇതേപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്ത്, ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അയൺ ചെയ്തെടുത്തോ, നല്ല ഭംഗിയായിട്ട് വരും. ഇതാ ഇതേപോലെ കിട്ടിയല്ലോ. പോക്കറ്റ് നമ്മൾ റെഡിയായി. ഈ സൈഡിലൊക്കെ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങ് പോയിക്കോളും. ഇപ്പം നമുക്ക് പോക്കറ്റിൽ ഇങ്ങനെ കൈയിടാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് പോക്കറ്റ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. നല്ല തുണിയാണെങ്കിൽ ഇങ്ങനെ ഞാൻ വരഞ്ഞിട്ട പോലെ ചോക്കുകൊണ്ട് ഇങ്ങനെ വരച്ചിടല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്യണേ. ഇനി ഏതായാലും നമുക്ക് പോക്കറ്റിന് ഒരു ചെറിയ പണി കൂടെ ചെയ്തേക്കാം, അത് ലാസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ സൈഡ് കൈ ഇടേണ്ട ഈ ഭാഗം ഇങ്ങനെയല്ലേ ഉള്ളേ. അപ്പോൾ ഈ സൈഡിൽ ഇവിടുന്ന് തൊട്ട് ഈടുത്തവരെ ഒരു ലേശം കണ്ടല്ലോ, ഈടുന്ന് തൊട്ട് ഈടുത്തവരെ ആ കൈ ഇടേണ്ട ആടുന്ന് തൊട്ടിട്ട് ഈ താഴെ വരെ നമുക്ക് ആടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ജോയിൻ്റ് ആക്കിയേക്കാം. നമുക്ക് ലാസ്റ്റ് അത് പാൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം പോകും, ശരിയാകും. പക്ഷേ നമുക്ക് ആദ്യമേ അതങ്ങ് ചെയ്യാം. പിന്നെ ഈ മേളിലത്തെ ഭാഗത്ത് ഈടുന്ന് ഈടുത്ത വരെയും നമുക്ക് അറ്റത്തേ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് പോക്കറ്റിനെ ആടെ അങ്ങ് നമുക്ക് സെറ്റ് ആക്കിയേക്കാം. കണ്ടോ, സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയേ നിങ്ങൾ, ശരിയായില്ലേ നമ്മളെ പോക്കറ്റ്? ഇത്രയേ ഉള്ളൂ പോക്കറ്റിൻ്റെ കാര്യം. ഇതാ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ അത്ര കിട്ടും നോക്കിയതാണ് ഞാൻ. കണ്ടോ, ഇതേപോലെ നമുക്ക് പോക്കറ്റെല്ലാം കിട്ടിക്കഴിഞ്ഞു നമ്മളെ പാൻറ്റിൻ്റെ. നമുക്കെന്നാൽ പിന്നെ ബാക്കി പണി നോക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ മറ്റേ പാർട്ട് എടുത്തിട്ട് ചേർത്ത് വെച്ച് നോക്കാം. നമ്മൾ പോക്കറ്റ് വെച്ചപ്പം ചെറുങ്ങനെ രണ്ട് പാർട്ടും തമ്മിൽ ലേശം ഡിഫറൻസ് വന്നിട്ടുണ്ടാവണം, ചിലപ്പോൾ അങ്ങനെ വരും. അന്നേരം നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു ലേശം ഡിഫറൻസ് നമുക്ക് വരും. ഇങ്ങനെ നോക്കട്ടെ, വെച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ, ഈ ക്രോച്ച് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് വെച്ചാൽ ഇതാ ഇപ്പുറത്ത് കണ്ടോ നിങ്ങൾ, ലേശം ഡിഫറൻസ് വന്നിട്ട്. അപ്പോൾ അന്നേരം അതങ്ങ് കട്ട് ചെയ്ത് ലെവലാക്കിയാൽ മതി. നമ്മൾ ഒരു ഭാഗത്തല്ലേ പോക്കറ്റ് വെച്ചിട്ടുള്ളൂ, മറ്റേ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതും ഇതും സെയിം ആയിട്ട് തന്നെ വന്നോളും. ഇതാ ശരിക്കും വെക്കണേ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ അത് ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കും. ബാക്ക് പാർട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടും ഇതേപോലെ ആ ക്രോച്ച് ഏരിയ അങ്ങ് ജോയിൻ ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്ക് പാർട്ടിൽ ആദ്യം ഇലാസ്റ്റിക് വെക്കുന്നത് കാണിക്കാം. ഇതായത് ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ടിൽ ആ ക്രോച്ച് ഏരിയ മാത്രം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇടയിൽ മിസ്സും ആയിപ്പോയി. എന്നിട്ടിതാ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ബാൻഡ് വെക്കാനുള്ള പീസ്, ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാൻഡ് വെക്കാനുള്ള പീസാണ്. ബാക്കിലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസുമാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ 2+1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കണം. എത്രയാണോ വീതി അതിൻ്റെ ഡബിൾ എടുക്കുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ് നിങ്ങൾ എടുക്കുക. എന്നിട്ടിതാ മോശം ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക. മോശം ഭാഗത്തിനോട് നല്ല ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്തു ഞാൻ, മനസ്സിലായല്ലോ. നല്ല ഭാഗം ഇങ്ങനെ മുട്ടിച്ച് വെച്ചു കൊടുത്തു, പാൻറ്റിൻ്റെ മോശം ഭാഗം എടുത്തു, പീസിൻ്റെ നല്ല ഭാഗം അതിനോട് മുട്ടിച്ച് വെച്ചു കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പട്ടുപാവാട പഠിപ്പിക്കുമ്പോൾ കുറേ ഞാൻ ബാൻഡ് വെക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കുറച്ച് സ്പീഡാക്കി ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേർ പകുതി ഈ ബാൻഡ് വെച്ചതിൻ്റെ നേർ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ നീളം കേട്ടോ.
അപ്പോൾ എനിക്ക് അത്രയും ടൈറ്റിൽ വേണം. ഫ്രണ്ടിൽ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര ടൈറ്റിൽ ഞാൻ എടുത്തത്. നിങ്ങൾ ഒന്നുകിൽ നേർ പകുതിയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ 4 ഇഞ്ചോ 5 ഇഞ്ചോ എന്തായാലും കുറച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതാ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇങ്ങനെ സേഫ്റ്റി പിന്നെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഇതെല്ലാം എന്ത് സിമ്പിളാണ്, നിങ്ങളത് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നാലേ വേഗം കിട്ടൂ. ഇലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകല്ലേ, അവിടെ എന്നിട്ട് ഒരു സ്റ്റിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ദാ ഇതുപോലെ ആക്കി. ഇനി ഇലാസ്റ്റിക് ഊരി പോകാണ്ടിരിക്കാൻ രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുത്തിട്ട് ഉറപ്പിക്കണം കേട്ടോ. രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ രണ്ട് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് അങ്ങ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും ആക്കി, ബാക്ക് പാർട്ട് ആടെ ആക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ നടുക്കി കൂടെ വിളിച്ച് പിടിച്ചിട്ടൊരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം, അത് കാടെ നിൽക്കട്ടെ. ഇനി ഇതാ ഫ്രണ്ട് പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് നോക്ക്, രണ്ട് ഡാർട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പോക്കറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഡാർട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോഴായാലും ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ പോക്കറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് ഡാർട്ടിൻ്റെ പോയിൻ്റ് വരുന്നത് അല്ലേ. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ള ഡാർട്ടാണ് നമ്മൾ കണക്ക് കൂട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം, ഡാർട്ട് ഇട്ട് കൊടുക്കാം. ഡാർട്ടിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണല്ലോ കട്ട് ചെയ്യുന്ന ടൈമിൽ, അതങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. മനസ്സിലായല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഫ്രണ്ടിലെ രണ്ട് പാർട്ടിലും ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ. ഇതേപോലെ രണ്ട് സൈഡിലും ഡാർട്ട് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയുണ്ടാവും പാൻ്റ് ഇട്ട് കഴിയുമ്പം. ഇനി നമുക്ക് ഫ്രണ്ടിലെ ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതാ ഫ്രണ്ടിലെ ബാൻഡ് വെക്കേണ്ട പേസ്. ഇതാ നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തെടുത്ത്, പിന്നെ ബാക്കിലെ ഇലാസ്റ്റിക് വെച്ചപ്പോൾ അതിൻ്റെ വീതി എത്രയാണോ ആ വീതിയിൽ തന്നെ വേണം ഈടുത്തെ നമ്മളെ ക്യാൻവാസ് കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങ് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് അവിടെ പറ്റിച്ചു കൊടുക്കണം. അത് എന്താ നിങ്ങൾ ലേശം അധികം അതെല്ലാം കട്ട് ചെയ്ത് കളയാം. മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇതേപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ രണ്ട് ഭാഗത്ത് തയ്യൽ തുമ്പും അവിടെ നമുക്ക് വേണം. അതാണ് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറയുന്നത്. ഞാൻ ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ട് വരെ. ഇതാ അയൺ ചെയ്ത് നമ്മളെ ക്യാൻവാസ് അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇതാധികം വന്നതിനെല്ലാം കട്ട് ചെയ്ത് അങ്ങ് ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ ബാഗിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു പേസ് എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. സിമ്പിൾ പണിയല്ലേ, നമുക്കിതെല്ലാം എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടില്ലേ, ബാക്ക് പാർട്ടിൽ മോശം ഭാഗത്ത് നല്ല ഭാഗം, തുണി പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ മുട്ടിച്ചു വെച്ചു. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ഇതാ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ മടക്കിയിട്ട് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആയി, നമ്മളെ ബാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അങ്ങത്തോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ടാകുമ്പം ഇതേപോലെ അങ്ങ് മടക്കിയിട്ട് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്നാൽ ചെയ്തിട്ട് കാണിക്കേ. ഇതാ നോക്കിയാട്ടെ, ആദ്യം ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ക്യാൻവാസൊക്കെ വന്നിട്ടുണ്ടോ, ലേശം ഒട്ടാണ്ടൊക്കെ ഉണ്ട് ക്യാൻവാസ്, പഴയതാണ്. സാരമില്ല, നല്ല നോക്കി എടുക്കണം കേട്ടോ. എന്നിട്ടിതാ ഇവിടുന്ന് ഈ മേളത്തെ ഭാഗത്തെ ഇതിങ്ങോട്ടേക്ക് ആക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഇതേപോലെ ഇതാ നമ്മളിതാ ഫ്രണ്ട് പാർട്ടും റെഡിയാക്കി. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് പാർട്ടും എടുത്തു വെച്ചിട്ട് പിന്നെ ഇത് ജോയിൻ ചെയ്യുമ്പം സൈഡിലെ തയ്യൽ തുമ്പ്, ബാൻഡിൻ്റെ അടുത്തെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെയല്ല കാണിക്കുന്നത്. സിമ്പിളായിട്ട് സൈഡ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് വെക്കുക. രണ്ട് സൈഡാണ് ആദ്യം ജോയിൻ ചെയ്യേണ്ടത്, എന്നിട്ടാകുമ്പോൾ ആണ് നടുക്കത്തെ ഭാഗം ജോയിൻ ചെയ്യേണ്ടത്. രണ്ട് സൈഡും ജോയിൻ ചെയ്യുമ്പം താഴോട്ടെത്തുമ്പോൾ നമുക്ക് ഓപ്പണിങ് കൊടുക്കണ്ടേ. നമുക്ക് പാൻറ്റിൻ്റെ സിഗരറ്റ് പാൻറ്റിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഓപ്പണിങ് ഉണ്ടാവില്ലേ, അതുകൂടെ കൊടുക്കാനുണ്ട് അത്രേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ താഴത്തോട്ട് എത്തുമ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ദാ ഏകദേശം ഈടി എത്തുമ്പം നിങ്ങളവിടെ സ്റ്റിച്ച് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യണം. 1/2 ഇഞ്ച് വേണം സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി, തയ്യൽ തുമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ സൈഡ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് താഴത്തോട്ട് എത്തുമ്പം ഞാനവിടെ സ്റ്റോപ്പ് ചെയ്ത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത്. നമുക്ക് താഴത്തെ ഓപ്പണിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിക്കണ്ടേ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഭാഗം കണ്ടോ, ഈ നല്ല ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതേപോലെ നമ്മൾ എത്രയാണോ ഓപ്പണിങ്ങിന് കൊടുത്തത് 2 ഇഞ്ച് അല്ലേ, 2 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഈടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മടക്കി ഇതാ ഈടെ ഒരു മടക്കു മടക്കി ഈടുത്തെ വരെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ നോക്കിയേ,
ഇതാ നമ്മൾ ഓപ്പണിങ്ങിന് വേണ്ടുന്നത് എടുക്കുക. 2 ഇഞ്ചാണ്, 2 ഇഞ്ച് എടുക്കുക. ഇതേപോലെ മുകളിലത്തെ ഭാഗവും ഒന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കുക. ഇതും ഇതുപോലെ തന്നെ രണ്ടും ചെയ്യണം കേട്ടോ. നല്ല ഭാഗത്താണ് ഇത് പണിയെടുക്കുന്നത് നമ്മൾ. ഓക്കെ, ഇതേപോലെ എന്നിട്ട് സൈഡിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 2 സൈഡിൽ ഞാൻ കാണിച്ചു തരാം ചെയ്തിട്ട്. ഇതേപോലെ ഞാനിതാ സ്റ്റിച്ച് കൊടുത്ത് 2 സൈഡിലും കണ്ടോ ആ ഒരു ഒറ്റത്ത് സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചിടുമ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. നോക്കിക്കേ, 2 സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിങ്ങിൻ്റെ ആ ഭാഗം ഭംഗിയായിട്ട് ചെയ്യുക. ഇതേപോലെ കിട്ടിയിട്ട് ഇവിടെ നമുക്ക് ഒന്നിക്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം മടക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് തന്നെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് തന്നെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ സൈഡെല്ലാം ജോയിൻ ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്ത് നിർത്തിയതിൻ്റെ ആടെയും ഒന്ന് ഫിനിഷ് ആക്കാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് കൊടുക്കട്ടെ ഞാൻ. ഇതാ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണം. നമ്മൾ പകുതി വരെ ലേശം നിർത്തിയിട്ടുണ്ടായില്ലേ, അപ്പോൾ ഇത്രയും നമുക്ക് ഓപ്പണിങ് വേണ്ടു. അപ്പോൾ ആ ഒരു ഇതാ ഓപ്പണിങ്ങിൻ്റെ അടുത്ത വരെ ഒന്ന് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലെ ഓപ്പണിങ്ങും കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തെ ഈ ഒരു ഭാഗവും കൂടെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ശരിക്ക് വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് എടുത്തിട്ട് യോജിപ്പിച്ച് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാൻറ് റെഡിയായി കേട്ടോ. ഞാൻ ഫുൾ സ്റ്റിച്ച് ഇടട്ടെ. കണ്ടോ, ഇതേപോലെ നമ്മൾ ചെയ്തു. 2 സൈഡിലും നമ്മൾ ആദ്യം ഓപ്പണിങ്ങിൻ്റെയൊക്കെ ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നടുക്കത്തെ ആ ഭാഗം ഫുള്ളാക്കുക സ്റ്റിച്ച് ചെയ്തിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാ കണ്ടേ, ഞാനത് തിരിച്ചിട്ടിട്ട് കാണിക്കുക. പാൻറ് ഒന്ന് അയണിങ് ഒക്കെ ചെയ്ത് നീറ്റ് ആക്കണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്ര വരെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ചിലർക്ക് സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ബാക്ക് പാർട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വരും കേട്ടോ. എനിക്കൊക്കെ ആദ്യമൊക്കെ അങ്ങനെ വരുന്നുണ്ടായിന്, പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പെല്ലാം എടുക്കുമ്പോൾ കറക്റ്റായി എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നേക്കാം. ഇതാ ഓപ്പണിങ് കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് ചെയ്യണേ നിങ്ങൾ. ഇതേപോലെയാണ് നമ്മളെ സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. വേണമെങ്കിൽ മുന്നിലും നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് പാൻറ്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള ക്ലാസ് കണ്ട പോലെ ഈ ഒരു ക്ലാസ്സും ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്ക്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് തരും. നിങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക. നമുക്കെന്നാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ ബൈ.